ഫിലിപ്പിയർ 2:4, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടി നോക്കണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രമല്ല മറ്റുള്ളവരുടെ താല്പര്യവും കൂടി നോക്കണം. രണ്ട് തർജ്ജിമയും ഉപയോഗിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മുടെ സെൽഫിഷ് എന്ന് പറയുന്ന ആ സാധനത്തിനിട്ട് ഒരു കത്തി കയറ്റുന്ന വാക്യമാണ്. ഈ സെൽഫ് എന്ന വാക്കിൽ നിന്നല്ലേ സെൽഫി ഉണ്ടായത്? ഒരു 2 കൊല്ലമായിട്ട് സെൽഫി അല്ലേ ലോകത്തെ പിടിച്ചടക്കിയിരിക്കുന്നു. അപ്പൊ ഈ വാക്ക് പോലും എനിക്ക് തോന്നുന്നത് ഡിക്ഷണറിയിൽ ഇല്ലായിരുന്നു. പുതിയ പുതിയ വാക്കുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സെൽഫി, എന്താ സംഭവം? എൻ്റെ ഫോട്ടോ ഞാൻ എടുക്കുക, അതാ സെൽഫി. എൻ്റെ ഫോട്ടോ ഞാൻ എടുക്കുക എന്നൊക്കെ പറയുമ്പം എന്തൊരു അത്യാവശ്യമാണ്. അതിനകത്തൊക്കെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. 3 പേര് നിൽക്കുമ്പോൾ ഫോട്ടോ എടുക്കാൻ വേറൊരാളുടെ സഹായം വേണ്ട, സെൽഫി അങ്ങ് എടുത്താൽ മതി. പക്ഷേ ഒരു കാര്യം അതിനകത്തുണ്ട്, എടുക്കുന്ന ആളുടെ മുഖമായിരിക്കും കൂടുതൽ നന്നായിരിക്കുക, കൂടുതൽ തെളിഞ്ഞു നിൽക്കുക. അപ്പോഴും സെൽഫി സെൽഫിഷ്നെസ്സിനെ കാണിക്കുന്നു. ക്യാമറ മൊബൈൽ തന്നെ സെൽഫിക്ക് വേണ്ടി സ്പെഷ്യൽ മൊബൈൽ ഇറങ്ങിയിരിക്കുക. അപ്പോൾ മനുഷ്യൻ്റെ ആ സ്വാർത്ഥത എത്രമാത്രമായി. പണ്ടൊരിക്കലൊരു അപ്പച്ചൻ മക്കൾക്ക് വീതം വെച്ചു കൊടുത്തു, എല്ലാവരോടും കൂടി നിർബന്ധിച്ച് പറഞ്ഞപ്പം 10-30 ഏക്കർ സ്ഥലമുള്ളത് പിള്ളേരുടെ പേരിൽ എഴുതുക. എല്ലാം എഴുതി തീർന്നിട്ട് ഒടുവിലൊരു വാചകം വെച്ചു, ഇവരുടെ കാലശേഷം അത് എൻ്റെ പേർക്കായിരിക്കും. ഒരു പക്ഷേ അത് തമാശ പറഞ്ഞതായിരിക്കാം, പക്ഷേ സത്യം ഇത് തന്നെയാണ്, സെൽഫാണ് എല്ലായിടത്തും വിധിക്കുന്നത്. അപ്പം നമ്മുടെ അകത്തുള്ള ആ ഞാനുണ്ടല്ലോ, ഞാൻ, അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഐ ആണ്, ഐ. അത് സ്ട്രെയിറ്റ് വണ്ടി പോലെ നിൽക്കത്തുള്ളൂ, വളഞ്ഞു കൊടുക്കത്തില്ല. അവനെ ഓടിക്കുന്ന ഒരു വേദവാക്യമാക്കോ വാക്യമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രമല്ല മറ്റുള്ളവരുടെ താല്പര്യം കൂടി നോക്കണം. ഞങ്ങളൊക്കെ പണ്ട് ഈ വാക്യമത്സരത്തിന് ചെറിയ വാക്യം തിരഞ്ഞെടുത്ത് പഠിക്കുമ്പോൾ പഠിച്ചു ഒരു വാക്യമാണ് ഇത്. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റൊരുത്തരും ഗുണം കൂടെ നോക്കിക്കൊള്ളട്ടെ, എളുപ്പത്തിൽ പറഞ്ഞു തീർത്തു, പക്ഷേ അർത്ഥമൊന്നും മനസ്സിലാക്കിയില്ല. വാക്യമത്സരം നല്ലതാണ്, പക്ഷെ വാക്യമത്സരത്തിന് പഠിക്കുന്ന വാക്യമൊന്നും ജീവിതത്തിൽ പ്രയോജനം ചെയ്യുകയില്ല, മത്സരത്തിൽ പ്രയോജനം കിട്ടും. അപ്പം ഈ സെൽഫിനെ വെട്ടിമുറിക്കണം. ഗലാത്യ ലേഖത്തിൽ ഒരു മനോഹരമായ വാക്യമുണ്ട്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. നോട്ട് ഐ ബട്ട് ക്രൈസ്റ്റ്. അപ്പോൾ ഐ വളച്ചെടുത്താലേ സി ആകത്തുള്ളൂ. പിടി മനസ്സിലായോ? ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, സെൽഫ് മോട്ടീവ് നിർത്തിയിട്ട് അതേഴ്സ് എന്ന് ചിന്തിക്കണം. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടി നോക്കിക്കൊള്ളട്ടെ. അപ്പോൾ സ്വന്തം താല്പര്യങ്ങൾക്ക് അല്പം മയം വരുത്തിയിട്ട് മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റിന് നമ്മൾ വിട്ടുകൊടുക്കണം. ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കിയേ, ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കിയേ. ചർച്ച അനുഗ്രഹിക്കപ്പെടുന്ന കാണാം. നിങ്ങളുടെ സഭായോഗങ്ങളിൽ, നിങ്ങളുടെ കോട്ടേജ് മീറ്റിങ്ങുകളിൽ, നിങ്ങളുടെ കമ്മിറ്റി മീറ്റിങ്ങുകളിൽ, നിങ്ങളുടെ ജനറൽ ബോഡികളിൽ നടക്കുന്ന കാര്യമാണോ പാസ്റ്റർ ഇതൊക്കെ?
ഒന്ന് പരീക്ഷിച്ച് നോക്കി. ഞാൻ വിനയത്തോടെ പറയുന്നു, ഇന്ന് വരെ പറഞ്ഞതൊക്കെ പ്രായോഗികമാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടേ പറയത്തുള്ളൂ, അല്ലാത്തത് പറയില്ല. ഈ വാക്യം പ്രസംഗിക്കാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റൊരുത്തൻ്റെ ഗുണം നോക്കട്ടെ, തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് മറ്റൊരുത്തനെ എണ്ണിക്കൊള്ളട്ടെ എന്നുള്ള വാക്യമൊക്കെ പ്രസംഗിക്കാൻ എങ്ങനെ സാധിക്കും? ഓരോരുത്തരും സ്വന്തം താല്പര്യമല്ല മറ്റുള്ളവരുടെ താല്പര്യം കൂടെ നോക്കണം, മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്നെണ്ണണം, ഇതൊക്കെ പ്രസംഗിക്കാൻ ആർക്ക് പറ്റും? അതുകൊണ്ട് ഈ തിരുവചനങ്ങൾ, ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിക്കുന്ന വചനങ്ങൾ നമ്മുടെ സ്വാർത്ഥതയെ വെട്ടിമുറിക്കുകയാണ്. പ്രാർത്ഥിക്കാം, പരിശീലിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.